സാധനങ്ങള് ചെറുപയർ അരിപ്പൊടി മൈദ ശർക്കര ഏലക്ക ജീരകം ഉപ്പ് കളറിന് ആവശ്യമായ മഞ്ഞപ്പൊടി അവൽ തേങ്ങ തിരുമ്മിയത് ചെറുപയറിലെ പ്രോട്ടീൻ വളരെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും മുളപ്പിച്ച ചെറുപയർ മിക്ക കുട്ടികളും കഴിക്കാറില്ല ഇപ്പോൾ എൻ്റെ മക്കൾക്കാണെങ്കിലും മധുരമൊക്കെ ഉള്ളത് കൊണ്ട് ഇത് സുഖിയനായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉള്ളവർ അവരെ വളരെയധികം ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ സ്നാക്സിന് സുഖിയൻ തന്നെ തിരഞ്ഞെടുത്തത് ചെറുപയർ 1 മണിക്കൂർ കുതിർത്തിട്ട് കഴുകി വൃത്തിയാക്കി വിസിൽ കുക്കറിൽ 3 വിസിൽ കേൾക്കുക 3 വിസിൽ കേട്ടിട്ട് മധുരത്തിനാവശ്യമായ ശർക്കര കൂടി ഇട്ട് പറ്റിച്ചെടുത്തതാണ് ഇത് ഇതിലേക്ക് തേങ്ങ തിരുമ്മിയത് അവൽ ജീരകം ഇത്രയും ചേർത്ത് വളരെ നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു ഇനിയും ഈ ഇതിലേക്ക് അവലിലും തേങ്ങയിലും ഒക്കെ ആയിട്ട് മധുരമൊക്കെ പിടിക്കുവാനായിട്ട് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് റെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനുള്ള ബാറ്റർ തയ്യാറാക്കാം അരിപ്പൊടി മൈദ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ ലേശം കടലമാവ് കൂടി ആഡ് ചെയ്യുക ഇപ്പോൾ ഞാൻ ഇതിലെ കടലമാവ് ആഡ് ചെയ്യുന്നില്ല ഏലക്ക ചതച്ചത് ഉപ്പ് കളറിനാവശ്യമായ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് തയ്യാറാക്കാം ബാറ്റർ റെഡിയായി അപ്പോൾ ഈ കൂട്ടിൽ ഇപ്പം തേങ്ങയിലും അവലിലും ഒക്കെ ശർക്കരയുടെ മധുരം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കാം
നമ്മള് ഈ കൂട്ട മതിയായ വലിപ്പത്തിലുള്ള ഇഷ്ടാനുസരണമുള്ള വലിപ്പത്തിൽ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാം. നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്, ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ചൂടാതിന് ശേഷം നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം. നമുക്ക് ഒരു സൈഡ് ആയി വെന്ത് തുടങ്ങി, നമുക്ക് ഇനി മറിച്ചിട്ട് കൊടുക്കാം. മൂത്ത് നല്ല ഗോൾഡൻ കളറായി, നമുക്കിനി ഇത് കോരിയെടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ സുഹിയൻ റെഡിയായിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയും ഉണ്ടാക്കാൻ ഒട്ടും പ്രയാസമില്ലാത്തതുമായ ഒരു സ്നാക്സാണ്. അപ്പം ഇത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുകയും ഒക്കെ ചെയ്യണം.